ഇസ്രായേൽ ഗാസ സംഘർഷം മാസങ്ങൾ പിന്നിട്ടിട്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങൾ തമ്മിൽ വെടിനിർത്താനുള്ള ചർച്ചകൾ നടക്കുകയാണ്. യു എൻ രക്ഷാസമിതിയിൽ ഇസ്രായേൽ വംശഹത്യക്ക് കരുത്തു പകർന്ന ഒക്ടോബർ 7 ശേഷം മൂന്നാം തവണയും യു എസ് വീറ്റോ പ്രയോഗിക്കുമെന്ന ആശങ്കകൾക്ക് തൽക്കാലം വിരാമമായെങ്കിലും ഒറ്റപ്പെട്ട ബൈഡന്റെ അമേരിക്ക. പാശ്ചാത്യ ശക്തികളിലേറെയും ഇതിനകം നിലപാട് മാറ്റി ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന ആവശ്യം പരസ്യമാക്കി കഴിഞ്ഞു. December 1 രക്ഷാസമിതിയിലെത്തിയ വെടിനിർത്തൽ പ്രമേയത്തിന് അനുകൂലമായാണ് ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ അടക്കം രാജ്യങ്ങൾ വോട്ട് ചെയ്തത്. അന്ന് ഹമാസിന്റെ പേര് പറഞ്ഞ് യു എസ് വീറ്റോ ചെയ്താണ് ഇത് പരാജയപ്പെടുത്തിയത്. യു എസിൽ പോലും ജനകീയ പിന്തുണ എതിരായി വരുന്നതിനിടെയാണ് രാജ്യത്തിലും അമേരിക്കൻ ഭരണകൂടം ഒറ്റപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ ചെങ്കടൽ സംരക്ഷണത്തിന് സംയുക്ത സേന പ്രഖ്യാപിച്ചെങ്കിലും ശക്തരായ അയൽ രാജ്യങ്ങൾ ഇതിനൊപ്പം കൂടിയിട്ടില്ല. ലോകം മുഴുക്കെ മനുഷ്യാവകാശ സംഘടനകൾ ഒറ്റക്കെട്ടായി ഇസ്രായേൽ മഹാക്രൂരതകൾക്കെതിരെ രംഗത്ത് സജീവമായിരിക്കുകയാണ്. പാലസ്തീനികളെ പട്ടിണിയിലാഴ്ത്തിയും താമസ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കിയും ഗാസ ഒഴിപ്പിക്കാനുള്ള ഇസ്രായേൽ നീക്കം പിന്തുണയ്ക്കാനില്ലെന്ന് ലോകരാജ്യങ്ങൾ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ഗാസയിലെ പാവങ്ങൾക്ക് ലോകം മുഴുക്കെ സഹായം ഒഴുക്കുമ്പോൾ അമേരിക്ക മാത്രം ഇസ്രായേലിന് സൗജന്യമായി ആയുധങ്ങൾ നിരന്തരം എത്തിച്ചുകൊണ്ടിരിക്കുന്നതും കടുത്ത എതിർപ്പിനിടയാക്കുന്നുണ്ട്. ഒക്ടോബർ 7 മാത്രം ഒരു ടൺ ഭാരമുള്ള K-84 ബോംബുകൾ 5,000 എണ്ണമാണ് അമേരിക്ക ഇസ്രായേലിന് കൈമാറിയത്. യുദ്ധവിമാനങ്ങൾ, തോക്കുകൾ, തിരകൾ, സ്ഫോടക വസ്തുക്കൾ, കവചിത വാഹനങ്ങൾ എന്നിങ്ങനെ മറ്റുള്ള ആയുധങ്ങളും നൽകിയിട്ടുണ്ട്. എന്നാൽ അതേസമയം കൊടും ദുരിതത്തിൽ കഴിയുന്ന ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് അടിയന്തര വെടിനിർത്തലിനുള്ള ശ്രമം ഊർജിതമായി തന്നെ നടക്കുകയാണ്. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ CIA തലവൻ വില്യം ബേൺസ് ഇസ്രായേൽ, ഖത്തർ പ്രതിനിധികളുമായി പോളണ്ട് തലസ്ഥാനമായ വാഴ്സയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇസ്രായേൽ ഇന്റലിജൻസ് ഏജൻസിയായ മൊസാദ് തലവൻ, ഖത്തർ പ്രധാനമന്ത്രി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. നേരത്തെ പ്രഖ്യാപിച്ച വെടിനിർത്തൽ അവസാനിച്ച ശേഷം മൂവരും കൂടിക്കാഴ്ച നടത്തുന്നത് ഇത് ആദ്യമായാണ്. അതേസമയം മറ്റൊരു വെടിനിർത്തൽ പ്രഖ്യാപനത്തിനുള്ള ഘട്ടത്തിൽ ചർച്ചകൾ എത്തിയിട്ടില്ലെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞു. അന്താരാഷ്ട്ര സമൂഹത്തിനൊപ്പം അടുത്ത സഖ്യകക്ഷികളായ ഫ്രാൻസും UKയും ജർമ്മനിയും വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത് രംഗത്തെത്തിയത് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതോടൊപ്പം ബന്ദികളെ മോചിപ്പിക്കുന്നതിന് ഹമാസുമായി ചർച്ച പുനരാരംഭിക്കണമെന്ന് ഇസ്രായേലിലും ആവശ്യമുയരുന്നുണ്ട്. 3 ബന്ദികളെ അബദ്ധത്തിൽ ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്ന സാഹചര്യത്തിലാണ് രാജ്യത്തിനകത്ത് തന്നെ ചർച്ചകൾക്കുള്ള ആവശ്യം ശക്തമായിരിക്കുന്നത്. ഗാസയിൽ വൻതോതിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിൽ അമേരിക്ക നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചു. എന്നാൽ തിങ്കളാഴ്ച ഇസ്രായേൽ പ്രതിനിധികളുമായി ചർച്ചയ്ക്ക് ശേഷം US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞത് ഇത് ഇസ്രായേലിന്റെ യുദ്ധമാണ്, അതിന്റെ സമയപരിധിയോ വ്യവസ്ഥകളോ നിശ്ചയിക്കാനല്ല താൻ വന്നിരിക്കുന്നത് എന്നാണ്. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ വെടിനിർത്തലിനുള്ള പ്രമേയം നേരത്തെ അമേരിക്ക വീറ്റോ ചെയ്യുകയായിരുന്നു. മാത്രമല്ല ഇസ്രായേലിന് വൻതോതിൽ ആയുധ സഹായം നൽകുകയും ചെയ്തു. അതിനിടെ ഗാസയിൽ അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിന് അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടെ രക്ഷാസമിതിയിൽ കൊണ്ടുവന്ന പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പ് തിങ്കളാഴ്ചയിൽ നിന്ന് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു. വോട്ടെടുപ്പിൽ നിന്ന് അമേരിക്ക വിട്ടുനിൽക്കുകയോ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയോ ചെയ്യുന്നതിന് ചർച്ചകൾ തുടരുകയാണെന്ന് നയതന്ത്ര പ്രതിനിധികൾ പറഞ്ഞു. ഗാസയിൽ ഹമാസ് ഭരണം അവസാനിപ്പിക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്യുന്നതുവരെയും യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.